നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ ഒറ്റയ്ക്ക് പ്രവേശിക്കേണ്ടി വന്നത്? അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയം ആത്മഹത്യാപരമായ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. വിശദമായതൊന്ന് പരിശോധിച്ചാലോ? അതിനു മുൻപ് നമുക്ക് മഹാഭാരത യുദ്ധത്തിൽ ഇരു ചേരിയും പയറ്റിയ 18 വ്യൂഹങ്ങളിലെ ഒരു വ്യൂഹമായ ചക്രവ്യൂഹത്തെക്കുറിച്ചൊന്ന് വ്യക്തമായി മനസ്സിലാക്കണം. എന്താണതിൻ്റെ പ്രത്യേകത? എന്താണതിൻ്റെ തന്ത്രം? ചക്രവ്യൂഹം അല്ലെങ്കിൽ പത്മവ്യൂഹം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെയാണ്. ചക്രവ്യൂഹത്തിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഒരു മൾട്ടി ടയർ രൂപീകരണമായിരിക്കും. ഏകാഗ്രത്തോടുകൂടിയ വളയങ്ങളുടെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ നിരയും സൈനികർ അടങ്ങുന്നതാണ്. കാലാൾപ്പട പുറത്തെ ശ്രേണിയായി മാറുമ്പോൾ ഏറ്റവും പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ യോദ്ധാക്കൾ ഉള്ളിലത്തെ നിരകളിലായിരിക്കും നിലകൊള്ളുന്നത്. ഈ രൂപീകരണത്തെ ഒരു ശത്രു ആക്രമിക്കുകയാണെന്നത് വിചാരിക്കുക. അതിൻ്റെ ഫലമായി എന്തു സംഭവിക്കും? ചലിക്കുന്ന സർക്കിളുകൾ യോദ്ധാക്കളെ വളയുന്നു. അവർക്കു ചുറ്റും ഒരു മതിൽ സൃഷ്ടിക്കുന്നു. ആ വളയത്തിൽ നിന്നും ഒരു വഴിയും പുറത്തേക്കില്ലാതെയാവുന്നു. ഏതൊരു കായിക മേളയിലെ പോലെ തന്നെ എതിർ ടീമിൻ്റെ മുഖ്യ കളിക്കാരനെ മാർക്ക് ചെയ്യുകയും അയാളെ ലക്ഷ്യം കാണാൻ കഴിയാത്ത വിധം തടയുകയും ചെയ്യുന്നതുപോലെ തന്നെയാണത്. അതായത് ചക്രവ്യൂഹത്തെ ആക്രമിച്ച് അകപ്പെട്ടാൽ പുറത്തേക്കിറങ്ങുക എന്നത് അപ്രാപ്യമാണ് എന്നർത്ഥം. പാണ്ഡവ ഭാഗത്തുള്ള 4 പേർക്ക് മാത്രമേ എങ്ങനെ ചക്രവ്യൂഹത്തിനകത്തേക്ക് തുളച്ച് കയറണമെന്നതും എങ്ങനെ ചക്രവ്യൂഹത്തെ തകർക്കാമെന്നും അറിയൂ. അർജുനൻ, കൃഷ്ണൻ, പ്രദ്യുമ്നൻ, അഭിമന്യു എന്നിവരാണ് 4 പേർ. ഇവരിൽ പ്രദ്യുമ്നൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. പിന്നെ അറിയാവുന്നവർ 3 പേർ മാത്രം. അതിൽ അർജുനനും കൃഷ്ണനും മാത്രമേ വ്യൂഹത്തിലേക്ക് ഇരച്ചു കയറിയതുപോലെ തന്നെ തിരിച്ചിറങ്ങാനുള്ള അടവു തന്ത്രങ്ങളും അറിയുകയുള്ളൂ. എന്നാൽ അഭിമന്യുവിന് എങ്ങനെ പ്രവേശിക്കണമെന്നറിയാമെങ്കിലും പുറത്തു കടക്കാനുള്ള അറിവ് ഇല്ലായിരുന്നു. യുധിഷ്ഠിരനെ ജീവനോടെ പിടികൂടുവാനും പാണ്ഡവരെ വീണ്ടും പരാജയപ്പെടുത്തുവാനുമുള്ള ശ്രമമായാണ് ദ്രോണർ ചക്രവ്യൂഹം രൂപകൽപ്പന ചെയ്തത്. ചക്രവ്യൂഹം ഒരുക്കുന്ന നേരത്ത് അർജുനനെയും കൃഷ്ണനെയും യുദ്ധക്കളത്തിൽ നിന്നും തന്ത്രപൂർവം അകറ്റി നിർത്താനും കൗരവർക്ക് കഴിഞ്ഞു. ആ നീക്കം പാണ്ഡവരെ ദുർബലരാക്കി. ആ സാഹചര്യത്തിൽ അഭിമന്യു മാത്രമാണ് അവിടെ അവശേഷിക്കുന്നതെന്ന് ഓർക്കണം. ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കാൻ തനിക്കറിയാമെങ്കിലും പുറത്തു കടക്കാൻ അറിയില്ലെന്ന് മറ്റുള്ള പാണ്ഡവരെ അഭിമന്യു അറിയിക്കുന്നു. ഒരാൾ ചക്രവ്യൂഹത്തിൻ്റെ ഒരു നിര തകർക്കുകയും അടുത്ത നിരയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക. ആദ്യത്തെ നിര ഉടൻ തന്നെ വീണ്ടും സംഘടിച്ചു വരും. അയാളുടെ വഴി എങ്ങനെ തിരിച്ചെടുക്കണമെന്ന് അറിയില്ലെങ്കിൽ അയാൾ അകത്തു കുടുങ്ങും. അഭിമന്യു വ്യൂഹത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പിന്തുടർന്ന് ആക്രമണം നടത്തുമെന്ന് യുധിഷ്ഠിരൻ ഉറപ്പു നൽകി. ഇനി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊരു കഥ കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞാലേ പൂർണ്ണമാവുകയുള്ളൂ. സിന്ധു രാജ്യത്തിൻ്റെ രാജാവായ ജയദ്രഥനാണ് കൗരവരുടെ ഏക സഹോദരിയായ ദുശ്ശലയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. പാണ്ഡവരുടെ വനവാസ കാലഘട്ടത്തിൽ ജയദ്രഥൻ ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോയി അവളെ തൻ്റെ രാജ്ഞിയാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഭീമനും അർജുനനും അവനെ കണ്ടെത്തി പരാജയപ്പെടുത്തുകയും വധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ യുധിഷ്ഠിരൻ ഇടപെട്ട് തങ്ങളുടെ അർദ്ധ സഹോദരി കൂടിയായ ദുശ്ശല വിധവ ആകുമെന്ന് വെളിപ്പെടുത്തിയതിനാൽ ജയദ്രഥൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ തല മൊട്ടയടിച്ച് ഒരു തലമുടി മാത്രം ബാക്കി നിർത്തി അപമാനിച്ച് പറഞ്ഞയച്ചു അയാളെ. ഇതിൽ അപമാനചകിതനായി പാണ്ഡവരോട് പ്രതികാരം ചെയ്യാൻ ശിവനെ തപസ്സു ചെയ്തു. പാണ്ഡവരെ പ്രത്യേകിച്ച് അർജുനനെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ലെന്ന് ശിവൻ പറയുന്നു. അറ്റകൈക്ക് പാണ്ഡവരെ ഒരു ദിവസം തടഞ്ഞു വയ്ക്കുവാനുള്ള അവസരം ലഭിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതും അർജുനനെ ഒഴിവാക്കിക്കൊണ്ട് മാത്രം. അഭിമന്യു ചക്രവ്യൂഹത്തിൻ്റെ ആദ്യ പാളി കടന്ന് അകത്തേക്ക് കടന്നപ്പോൾ പാണ്ഡവർ അതേപടി പിന്തുടർന്നു. എന്നിരുന്നാലും ആ പാളി വീണ്ടും സംയോജിക്കുന്നു. ഇത്തവണ അവിടെ ജയദ്രഥനാണ് കാവൽ നിന്നത്. തനിക്ക് കിട്ടിയ അനുഗ്രഹം മുതലെടുത്ത് ജയദ്രഥൻ യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവൻ എന്നിവരെ തടഞ്ഞു നിർത്തി. അതിനർത്ഥം അഭിമന്യു ചക്രവ്യൂഹത്തെ പിളർന്ന് ആഴത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അയാൾ ഒറ്റയ്ക്കായിരുന്നു എന്നതാണ്. പിന്നിലെ പാളികൾ അടഞ്ഞുകൊണ്ടിരുന്നു. കടുത്ത പോരാട്ടത്തിൽ ജയദ്രഥൻ അവരെ തടഞ്ഞതിനാൽ പാണ്ഡവർക്ക് അഭിമന്യുവിനെ പിന്തുടരാനായില്ല. അഭിമന്യു ചക്രവ്യൂഹത്തിൻ്റെ അവസാന പാളിയിലേക്ക് പ്രവേശിച്ചില്ല. അതിലെ അപകടങ്ങൾ അവനറിയാമായിരുന്നു. അദ്ദേഹം പ്രതീക്ഷിച്ചത് താൻ വഴി നയിക്കുമെന്നാണ്. ബാക്കി പാണ്ഡവർ അദ്ദേഹത്തെ പിന്തുടരുകയും കാവൽ നിൽക്കുകയും ചെയ്യുമെന്നും അതിന് ജയദ്രഥൻ തടസ്സം സൃഷ്ടിച്ചതിൽ കൗരവ സൈന്യത്തിലെ മഹാരഥികൾക്കെതിരെ ഏകാന്തമായ യുദ്ധം ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനായി. ഒറ്റയ്ക്കാണെങ്കിലും കൗരവസേനയിലെ മഹാരഥികളെ വിറപ്പിച്ചാണ് അദ്ദേഹം മരണം കൈവരിച്ചത്. ചക്രവ്യൂഹയെ തകർക്കാൻ ഒരു പറക്കുന്ന വെഡ്ജ് രൂപീകരിക്കുന്നതിനും സാധ്യമല്ല. കാരണം ഇത് കേന്ദ്രീകൃത സർക്കിളുകളുടെ പാളികളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഓരോ തവണയും ഒരു പാളി തകരുമ്പോൾ അത് ഉടൻ തന്നെ വീണ്ടും സംഘടിക്കും. ഫലത്തിൽ
ഇത് പ്രതിരോധവും കുറ്റമറ്റതുമായ രൂപീകരണമായിരുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ ബോധ്യപ്പെട്ടുവെന്ന് വിശ്വസിക്കട്ടെ. 16-ാമത്തെ വയസ്സിൽ അഭിമന്യുവിൻ്റെ പിറവിക്ക് മുൻപ് അഭിമന്യുവിൻ്റെ മരണം സ്ഥിരീകരിച്ചിരുന്നു. അക്കഥയുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൾ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.